ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അന്നാ ശ്രുതികൂട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോട് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഫിഷ് ഫ്രൈ ആണ്. അത് നമ്മൾ എപ്പോഴും വറുക്കുന്നത് പോലെയല്ല, കുറച്ച് വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ അത് എങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാം, ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ വീഡിയോ കേൾക്കാം. ഫ്രണ്ട്സ്, നമ്മൾ മീൻ വറുക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് കേര മീനാണ്. ഇതേപോലുള്ള ദശയുള്ള ഏത് മീനും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ആവോലി ആണെങ്കിലും അയില ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പൊ ഇതിനു വേണ്ടിയുള്ള മസാല നമുക്ക് ആദ്യം റെഡിയാക്കാം. അപ്പൊ മസാല റെഡിയാക്കാൻ വേണ്ടി ഞാനൊരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, നമ്മൾ എടുക്കുന്ന മീൻ അനുസരിച്ച്. ഇപ്പൊ ഒരു 7 പീസ് മീൻ ഉണ്ട്, അപ്പൊ അതനുസരിച്ച് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ മഞ്ഞപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മതി. പിന്നെ കാശ്മീർ ചില്ലി പൗഡറാണ് നമ്മൾ എടുക്കുന്നത് എരിവിനായിട്ട്, ഒരു 2/2 ടീസ്പൂൺ. പിന്നെ മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. പിന്നെ നമുക്ക് വേണ്ടത് ചെറുനാരങ്ങയാണ്, ചെറുനാരങ്ങയുടെ നീര്. പുളി അനുസരിച്ച് ഒന്നോ അല്ലെങ്കിൽ പകുതി ചെറുനാരങ്ങയുടെ നീര് നമുക്ക് ഇതിലേക്ക് എടുക്കാം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഒരു ചെറുനാരങ്ങ എടുത്ത് എടുത്തിരിക്കുന്നത്. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചെടുക്കാം. നോക്കി ഒഴിച്ചാൽ മതി കേട്ടോ. ഈ രീതിയിൽ നമുക്ക് മസാല മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇടാം. ഇനി മീനെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നന്നായിട്ട് മസാലയൊക്കെ നമ്മൾ തേച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ആർക്കും, ഇപ്പൊ ബിഗിനേഴ്സിനാണെങ്കിലും ആദ്യമായിട്ട് പാചകമൊക്കെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് വരെ ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന രീതി തന്നെ അല്ലാതെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. ഇപ്പൊ മസാല എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ് എങ്കിലും ഇത് മിനിമം ഒന്ന് മാറ്റി വെക്കാം. ഇപ്പൊ മസാല പിടിക്കുന്ന സമയം കൊണ്ട് മീനിൽ നമുക്ക് വേറൊരു സംഭവം കൂടി ചെയ്യണം. റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. റവ നമുക്കൊരു 1/2 കപ്പ് മതി. അതുപോലെ തന്നെ 1/2 കപ്പ്, അതായത് എത്ര നമ്മൾ റവ എടുക്കുന്നോ അതിന്റെ നേർ പകുതിയോളം നമ്മുടെ കടലമാവില്ലേ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഉപ്പും റവയും കടലമാവും കൂടെ നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റാം. നമുക്കിനി മീൻ ഓരോ പീസ് എടുക്കാം. മസാല പുരട്ടി വെച്ച മീൻ എടുത്തിട്ട് അത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചില്ലേ കടലമാവും റവയും ഉപ്പും, അതിൽ പതുക്കെ ഒന്ന് മുക്കിയെടുക്കണം. അത് ഫുള്ളൊന്ന് പൊതിയാം. നമ്മൾ ബ്രെഡിന്റെ പൊടിയിലൊക്കെ നമ്മൾ കട്ട്ലറ്റിന് പൊതിയുന്ന രീതിയിൽ ഒന്ന് പൊതിഞ്ഞെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് കൊട്ടിക്കളയാം. എന്നിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് വെക്കാം. ഇതുപോലെ എല്ലാം നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പൊ നമ്മൾ മീൻ പീസ് എല്ലാം ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വറുക്കാം. അപ്പൊ മീൻ വറുക്കാൻ വേണ്ടി ഞാൻ ഓൾറെഡി ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായി. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. ഫസ്റ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്ക് മീൻ പീസ് ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം.
मीडियम फ्लेम मीडियम फ्लेम नाम सैड मरच फ्राई मीन पीस और सैड मरच इे सैड नाम नाल सैडोम अब अदुसरिच्च नम्मल ओरो सैडुम मरच्चिट्टु फुल आयिट्टु इनि फ्राई चेय्तेडुक्कणम ഇപ്പൊ മീനെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ട്ടോ എല്ലാ വശവും ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം फ्रेंड्स अब ना फिश फ्राई रेडी आईटो अब या टेस्ट या नोकी फ्राई आईटो उलमे क्रिस्पी उ ना सॉफ्ट टेस्ट नोकटे चूड़े सूपर टेस्ट नामेप मरकर मीन कुछ डिफरेंट टेस्ट ट्राई चेज नोको इन मी वर्कोपोले वर्क नमक मड़कूल व्यतस्तुक ट्राई चेज नोक इष्टपान अब वीडियो लाइक मरक कमेंट अदे सब्सक्रैबावर सब्सक्रैब वीडियो निष्टा फ्रेंडस रिलेटीवसोड़क अब अड़ वीडियो नसीपी अलग ब्लॉग अब बाय फ्रेंड्स।